അംഗനവാടിക്ക് സമീപം മാലിന്യ കൂമ്പാരമാക്കി ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന ശേഖരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യത്തിൽ നിന്ന് കുപ്പിച്ചില്ല് കാലിൽ തുളച്ചു കയറിയ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. മുണ്ടക്കൻ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പുത്തഞ്ചന്തയിൽ പ്രവർത്തിക്കുന്ന 48-ാം നമ്പർ അംഗൻവാടിക്ക് സമീപമാണ് ഹരിതകർമ്മസേന മാലിന്യം സൂക്ഷിച്ചിരിക്കുന്നത്. ചാക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യത്തിൽ നിന്നും കുപ്പിച്ചില്ല് കാലിൽ തുളച്ചു കയറി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. പുത്തഞ്ചന്ത പെരുമ്പുഴയിൽ ഷുഹൈബിന്റെ മകൻ 9 വയസ്സുള്ള അൽ അമീന്റെ കാലിനാണ് സാരമായി പരിക്കേറ്റത്. സുഹൃത്തുക്കളുമായി കളിക്കുന്നതിനിടയിൽ അംഗൻവാടിക്ക് സമീപം സൂക്ഷിച്ചിരുന്ന മാലിന്യത്തിൽ നിന്നും ട്യൂബ്ലൈറ്റിന്റെ കുപ്പിച്ചില്ല് കാലിൽ തുളച്ചു കയറുകയായിരുന്നു. ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയുടെ കാലിന് 25-ഓളം തുന്നലുകൾ ഉണ്ട്. മുണ്ടക്കയം സെന്റ് ജോസഫ് സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൽ അമീൻ. കാലിന് സാരമായി പരിക്കേറ്റതോടെ കുട്ടിയുടെ പഠനവും മുടങ്ങി. ഇന്നലെ എൻ്റെ കുട്ടിയാണ് ഇതിൽ ഓടിക്കളിച്ചുകൊണ്ട് നടന്നതാണ്. അവൻ്റെ കാലയിൽ ഇന്നലെ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന വേസിൽ നിന്നും പിന്നെ ട്യൂബിൻ്റെ ഒരു കഷ്ണം കൊണ്ടിട്ട് 24 കുത്തിക്കെട്ടുണ്ട്. അത് എന്തോ ഒരു യോഗത്തിന് എൻ്റെ ഭാഗ്യത്തിൻ്റെയാണോ കുട്ടിയുടെ ഭാഗ്യത്തിൻ്റെയാണോ ആയുസിൻ്റെ വലിപ്പം കൊണ്ടാണോ വളരെ പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അത് ഒന്നെങ്കിൽ ഞരമ്പ് കട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഡോക്ടർമാർ തന്നെ ഒരു ചെറിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് അത് കുട്ടിയുടെ കാല് തന്നെ ഇപ്പോൾ ശരിയായിട്ടിരിക്കുന്നത്. ഇതിന് ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇതിന് നഷ്ടപരിഹാരം ഞാൻ എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടിയിലേക്ക് ഞാൻ മുന്നോട്ട് പോകും. പുത്തഞ്ചന്തയിലെ 48-ാം നമ്പർ അംഗൻവാടി പ്രളയത്തിൽ തകർന്നതോടെയാണ് KSRTC ബസ് സ്റ്റാൻഡിനായി പണിത കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി ആരംഭിച്ചത്. അംഗൻവാടി കെട്ടിടം നവീകരിക്കുവാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 9 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. 13 കുരുന്നുകളാണ് ഈ അംഗൻവാടിയിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനോട് ചേർന്നാണ് ഹരിതകർമ്മസേന മാലിന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും കുപ്പികളും അടക്കമുള്ള മാലിന്യങ്ങളിൽ നിന്ന് വലിയ ദുർഗന്ധം വമിക്കുന്നത് കുരുന്നുകൾക്ക് ആരോഗ്യ പ്രശ്നത്തിനും വഴിവെക്കും. കുട്ടികളെ അംഗൻവാടിക്ക് പുറത്തിറക്കുവാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് അധ്യാപിക പറയുന്നു. ഞാൻ പുത്തഞ്ചന്തയിലെ അംഗൻവാടിയിലെ ടീച്ചറാണ്. സെൻറ്റർ നമ്പർ 48-ലെ ഇവിടെ ഹരിതകർമ്മ മിഷൻകാർ ഈ അംഗൻവാടിയുടെ പരിസരത്ത് ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ പലതവണ അവരോട് പറഞ്ഞതാണ്. പറഞ്ഞപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്ത് അംഗീകരിച്ചിട്ടാണ് ഞാൻ നിങ്ങളിവിടെ വയ്ക്കുന്നത്. അവർ അനുവാദം തന്നതുകൊണ്ടാണ് ഞാനിതവിടെ വയ്ക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ്ട് 13 കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ അംഗൻവാടി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ പൂർണ്ണമായും നശിച്ചു പോയതാണ്. ഇതുവരെ ആ കെട്ടിടം പണിയുന്നതിനെ പറ്റി യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുണ്ടാക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അതിൽ നല്ല സുരക്ഷിതമായിട്ട് അവിടെ പോയി ഇരിക്കാം. മാലിന്യ ശേഖരം ഇവിടെ നിന്ന് മാറ്റണമെന്ന് നിരവധി തവണ ഹരിതകർമ്മ സേന അംഗങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഇവർ അതിന് തയ്യാറായില്ലെന്ന് നാട്ടുകാരും പറയുന്നു. നിർമ്മാണം നിലച്ച പഴയ അംഗൻവാടി കെട്ടിടത്തിൽ മാലിന്യങ്ങൾ സൂക്ഷിക്കാമെങ്കിലും വാഹനത്തിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള എളുപ്പമാർഗം കൊണ്ടാണ് അംഗൻവാടിയോട് ചേർന്ന് തന്നെ മാലിന്യം ഇവർ സൂക്ഷിക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. ഇപ്പൊ കണ്ടു കാണും ഇത്രയും അടുത്താണ് ഈ കുരുന്നുകളായിട്ടുള്ള ഇത്രയും കുട്ടികൾ പഠിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഒരു ഒരടി പോലും മാറ്റമില്ലാതെയാണ് ഈ കുപ്പിച്ചില്ലും വേസ്റ്റും കോഴി വേസ്റ്റും അടക്കം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അധികാരികൾ ഇത് അവരുടെ എത്ര പറഞ്ഞിട്ടോ അത് കേൾക്കുന്നുമില്ല. അവര് അവരുടെ തിരസ്കരണം തുടരുകയാണ്. ഇതിനെതിരെ പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഈ കുരുന്നുകളുടെ ജീവൻ അപകടിക്കുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. അതുപോലുള്ള തുടർ നടപടികൾ ഇനി ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നാണ് അധികാരികളോട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.